പ്രതിദിന പ്രതിപാദ്യം. നാം തെറ്റുകളുടെ ഭാണ്ഡങ്ങൾ ചുമന്ന് നടക്കാതിരിക്കുക, പകരം അതിനെയെല്ലാം ഓരോ പാഠങ്ങളാക്കി ഉയരങ്ങളിലേക്ക് കയറാനുള്ള ചവിട്ടുപടികളായി നമ്മുടെ കാൽക്കീഴിലാക്കി വെക്കുക. ഇന്നലെ വരെ എന്തു ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. ശരികൾ പിന്തുടരുക, തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ദൃഢനിശ്ചയം എടുക്കുക. ചെയ്ത തെറ്റുകൾ തിരുത്തിയും പ്രായച്ചിത്തം ചെയ്തും ഈ നിമിഷത്തിൽ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുക. തെറ്റ് തിരിച്ചറിയുന്നവർ പശ്ചാത്തപിക്കും, തെറ്റിനെ ന്യായീകരിക്കുന്നവർ ഒരിക്കലും പശ്ചാത്തപിക്കുകയില്ല. ജീവിതം വളരെ വേഗത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടെ കാര്യങ്ങളിൽ തിരക്കിലാണ്. അതിനാൽ സ്വന്തം ജീവിതം റബ്ബിന് പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി തീർക്കൽ അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ചിലപ്പോൾ ഇതറിഞ്ഞ വിഷമില്ലാത്ത പാമ്പും തലപൊക്കി പീഡിപ്പിക്കാൻ നോക്കും. ഒറ്റക്ക് നിൽക്കാൻ പഠിക്കുക. സ്വന്തം തീരുമാനങ്ങൾക്കായി ആരും കൂട്ടിനില്ലെങ്കിലും ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികളെ എത്രയധികം നിങ്ങൾ നീട്ടിവെക്കുന്നു, അത്രയധികം ആ ലക്ഷ്യം കൈവരിക്കാൻ അശക്തരാണ് എന്ന വിശ്വാസത്തെ നിങ്ങൾ ശക്തിപ്പെടുത്തുന്നു. നമ്മൾ ഈ ലോകത്ത് എന്താണോ ബാക്കി വെക്കുന്നത്, അതായിരിക്കും നമ്മളായി ലോകത്ത് ബാക്കിയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മെ അറിയപ്പെടുന്നത്. റബ്ബേ, തെറ്റുകൾ ഒഴിവാക്കാനും തൗബ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെയും നീ ഇഷ്ടപ്പെട്ടവരുടെയും സ്നേഹം ഞങ്ങൾക്ക് നൽകണം അല്ലാ. വിഷമുള്ളതും അല്ലാത്തതുമായ ശത്രു പാമ്പുകളെ ഞങ്ങളുടെ നേരെ നീ തിരിക്കല്ലേ അല്ലാ. ലോകത്താകമാനം സമാധാനാന്തരീക്ഷം നിലനിർത്തി ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിം അക്കാദമി, പാണാവള്ളി.